ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മൾ പല ഷേപ്പിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബട്ടർ പഞ്ചസാര മൈദിയാണ് കേട്ടോ ഫ്ലേവറിന് വേണമെങ്കിൽ വൻ ലൈസെൻസ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നല്ലോണം എന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇട്ട് എടുക്കുന്നത് ഇത് അൺസാൾട്ടഡ് ബട്ടറാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ബട്ടറാണെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ തന്നെ പുറത്തേക്ക് വെക്കുക കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഇതേപോലെ സെറ്റാക്കി എടുത്താൽ മതി നൂറ് ഗ്രാം ബട്ടർ മുഴുവനായിട്ട് നമുക്ക് വേണം കേട്ടോ അപ്പോൾ നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് മുന്നേ ആദ്യം ഇതൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണോ അപ്പം നമുക്ക് ബീറ്റർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനി വിസ്ക് ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ഇതേപോലെ ആക്കി എടുത്താൽ മതി ഈ പഞ്ചസാരയും പിന്നെ ബട്ടറും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആയിട്ട് വരണോ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള ഉപ്പ് കേട്ടോ രണ്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ വാനില സെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം അതുപോലെ ഒരു വൈറ്റ് ആയിട്ട് വൈറ്റായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് ആക്കി എടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പിന്നെ മൈദ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഉള്ള മൈദയാണ് ഞാൻ ചേർ എടുത്തത് അപ്പോൾ അത് ആയിട്ട് ചേർത്തിട്ട് പതുക്കതുപോലെ മിക്സാക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ വീഡിയോയില് സ്പീഡിൽ കാണിക്കുന്നുണ്ടായെന്നുള്ളൂ നമ്മൾ പതുക്കെ ആക്കി എടുത്താലും മതി ഇനി കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതിനെ ഞാൻ മൂന്ന് പാർട്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതിൽ ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്നാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം ഇനി അതേപോലെ ഒരു ഹാർട്ടിൻ്റെ പിന്നെ എന്താ പറയുക കട്ടറ് വെച്ചിട്ടാണ് കേട്ടോ അതേപോലെ ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നത് കട്ടറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടും സെറ്റാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ചെയ്യും അതുപോലെ ഇതെല്ലാം സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് കട്ടർ കൊണ്ട് കട്ട് ചെയ്താൽ സൈഡ് ഭാഗമൊക്കെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫിനിഷ് ആക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് കട്ടറൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ആക്കിയിട്ട് ഒരു ബോൾ പോലെ ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ബോൾ ആക്കിയെടുത്തതിൻ്റെ ശേഷം അതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ലൊരു ഷേപ്പ് കിട്ടും കേട്ടോ ഇനി ബേക്കായിട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ ഒരു ട്രയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ച് പിന്നെ റെഡ് കളർ മാജിക്കിൻ്റെ റെഡ് കളർ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് സെറ്റാക്കിയെടുക്കുകയാണ് കേട്ടോ കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് രണ്ട് കളറും കൂടി മിക്സ് ആക്കിയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മിക്സ് സെറ്റാക്കി എടുക്കുന്നത് ഇതിൽ ഞാൻ അധികം കളർ കളർ ആഡ് ചെയ്തിട്ടില്ല അതുപോലെ വൈറ്റും പിങ്കും കൂടി നമുക്കിങ്ങനെ കാണുന്ന രീതിയിലാണ് കേട്ടോ ഇതേപോലെ സെറ്റാക്കി എടുത്തത് വല്ല അതേപോലെ നമുക്ക് ഇന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി കുറച്ച് ഒരു അഞ്ചാറ് പീസ് ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ളതിൽ ഞാൻ കുറച്ചും കൂടി കളർ ആഡ് ചെയ്തിട്ട് നല്ല റെഡ് കളറായിട്ട് തന്നെ അതേപോലെ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് കട്ടറൊന്നും ഇല്ലെങ്കിൽ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ കയ്യിൽ റൗണ്ടാക്കി വെച്ചിട്ട് ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഷേപ്പ് ആക്കി എടുത്താലും മതിയെ നമുക്കിത് ബേക്കാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ക്രീയേറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ പത്ത് മിനിറ്റ് ക്രീയേറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ ഒരു ഇരുപത് മിനിറ്റ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നമുക്ക് തന്നെ ഇത് ബേക്കാക്കി കിട്ടും ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചറിന് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ എന്നത് ഹവൽസിൻ്റെ ഓവനാണ് അപ്പോൾ ഇത് ഞാൻ സെൻറ്റർ ഭാഗത്തിൻ്റെക്കാളും നേരെ താഴെയുള്ള തട്ടിലാണ് കേട്ടോ വെച്ചെടുത്തത് അപ്പോൾ അധികം ടെമ്പറേച്ചറിൽ കുറേ സമയം ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാതെ അപ്പോൾ അതിൻ്റെ കളറ് മാറുവേ അത് ഏകദേശം ഇപ്പോൾ ബേക്കായി വരുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആദ്യം ബേക്കാക്കി നോക്കെന്നിട്ട് ബേക്കായിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ആക്കി കൊടുത്താലും മതി കേട്ടോ അതിൽ ഇരുപത് മിനിറ്റ് ആയപ്പോഴാണ് ബേക്കായി കിട്ടിയത് കളറൊന്നും മാറിയിട്ടില്ല കേട്ടോ അത് നല്ലോണം ബേക്കായി കിട്ടിയിട്ടുണ്ട് നമ്മൾ നല്ല ചൂടാറി വരുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് എളുപ്പത്തിൽ തന്നെ കടയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇത് ബട്ടറൊക്കെ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ആണ് ഉണ്ടത് രണ്ടെങ്കിൽ പൊട്ടിച്ചെടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ റെസിപ്പി കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റായിട്ട് അറിയിക്കാം ഇവിടെ കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഇത് വാലന്റൈൻസ് ഡേ മുന്നേ വാലൻറ്റെയ്ൻസ് ഡേൻ്റെ മുന്നേറ്റാണ് ഞാനിത് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് കുറച്ച് ഈ ഒരു പിങ്ക് അല്ല ഈ റെഡ് കളറിൽ ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്